നമസ്കാരം. കയ്പ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പ്രധാനപ്പെട്ടുള്ള ഒരു വീഡിയോയാണ് നമുക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ ഇസ്രായേലിലാണ് ഉള്ളത്. ഇസ്രായേലിൽ വളരെ ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മിസൈൽ ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കൂടുതലും പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഷെൽട്ടറുകളുണ്ട്. ഷെൽട്ടറുകളിൽ പോയി എങ്ങനെ ഒളിക്കാം, അല്ലെങ്കിൽ എവിടെയൊക്കെ ഷെൽട്ടറുണ്ട്, വീടിനകത്തെ ഷെൽട്ടറുകൾ എങ്ങനെയാണെന്നുള്ളതും, അതുപോലെ ഇപ്പോൾ നമ്മൾ ഷെൽട്ടറുകളില്ലാത്ത സ്ഥലങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ഈ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇസ്രായേലിലുള്ള കൂട്ടുകാർക്കും അതുപോലെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതുമയായിരിക്കും നാട്ടിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്കിതൊരു പുതുമയായിരുന്നു. ആ ഒരു പുതുമ നിങ്ങളെ കൂടെ അറിയിക്കുന്നു, അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ ഷെൽട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ ഏറ്റവും കോൺക്രീറ്റ് ചെയ്ത ഭിത്തിയുടെ സൈഡുകളിൽ പോയി അഭയം പ്രാപിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കോൺക്രീറ്റ്, സാധാരണ ഭിത്തിയല്ല, കോൺക്രീറ്റ് ചെയ്ത നല്ല കട്ടിയുള്ള ഭിത്തിയുടെ അടുത്ത് പോയിട്ട് അഭയം പ്രാപിക്കാൻ ശ്രമിക്കുക. പല പഴയ വീടുകളിലും കോൺക്രീറ്റ് അല്ലെങ്കിൽ ഈ ഷെൽട്ടർ കാണാൻ സാധ്യത കുറവാണ്. അപ്പോൾ അവർക്ക് ഇത് ഉപകരിക്കും. ഇത് നമുക്ക് പുറത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ പുറത്ത് തന്നെ ഒരു ചിലപ്പോൾ ഒരു 200 മീറ്ററോ അല്ലെങ്കിൽ 500 മീറ്ററിന് ഉള്ളിൽ തന്നെ മിക്ക സ്ഥലങ്ങളും ഷെൽട്ടറുണ്ട്. ഷെൽട്ടർ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഷെൽട്ടറാണത്. അപ്പോൾ ആ ഷെൽട്ടറിലോട്ട് പോയി നോക്കാം. ഇന്നത് വൃത്തിയാക്കിയതേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഫുള്ള് ഇവിടെ മിക്ക ഷെൽട്ടറുകളും വൃത്തിയാക്കിയിരിക്കുകയാണ്. ഷെൽട്ടറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കോൺക്രീറ്റ്, വലിയ കോൺക്രീറ്റ് ഭിത്തികൾ കൊണ്ട് നിർമ്മിതമാണിത്. കണ്ടോ കണ്ടോ, അപ്പോൾ ഇതുപോലൊരു തുരങ്കത്തിലോട്ട് ഇറങ്ങുന്ന രീതിയിലാണ്, ഭൂഗർഭ അറയിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഈ ഒരു ഷെൽട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പല രീതിയിലുള്ള ഷെൽട്ടറുകളുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ ടോർച്ച് ഒന്നും ഓണാക്കിയില്ല. വലിയ ഇരുമ്പ് കമ്പികൾ, ഇരുമ്പ് കൊണ്ടുള്ള വലിയ കതകും കാര്യങ്ങളൊക്കെ കാണാം. കണ്ടോ, അതുപോലെ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഇരിക്കാനും അത്യാവശ്യമുള്ള ചെയറും കാര്യങ്ങളും എല്ലാം ഇത് ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. എക്സോസ് ഉണ്ട്. അപ്പം ഇതിന് മുകളിൽ തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിനുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു അത്യാവശ്യം വലിയ ഒരു, എങ്ങനെ പോയാലും ഒരു 100 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഷെൽട്ടറാണിത്. കണ്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് സൈറം വരുമ്പോൾ എന്തൊക്കെ കാണിക്കേണ്ടതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് കൂടെ പറഞ്ഞുതരാം. ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾക്കാരോട് ചോദിക്കുക ഷെൽട്ടർ എവിടാന്നുള്ളത്. അപ്പോൾ ഈ ഇരുമ്പ് വാതിലിൻ്റെയൊക്കെ കനം കണ്ടോ, നല്ല ഹെവി സാധനമാണ്. ഡെസ്ക്ടോപ്പുകളിലും പാർക്കുകളിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മുടെ വീടുകളിലുള്ള ഈ കോൺക്രീറ്റ് ഭാഗത്തുള്ള ജനലിൻ്റെ ഭാഗത്ത് പോകുമ്പോൾ ഗ്ലാസ് ഉള്ള ഭാഗത്ത് പോയി നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ഒരു വീടിനുള്ളിലുള്ള ഷെൽട്ടറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഗ്ലാസ് ഉള്ള ഭാഗത്ത് നമ്മൾ പോകാതിരിക്കുക. ഈ കോൺക്രീറ്റ് ഭാഗത്തായിട്ട് ഇരിക്കുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നല്ല കട്ടിയുള്ള ഇതാണ്. ഇപ്പോൾ ഒരു മിസൈലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സേഫ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പുറത്ത് നമ്മൾ നടന്നു വരുമ്പോൾ ഇൻ കേസ് നമുക്ക് സൈറൻ മുഴങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ ആ സ്പോട്ടിൽ അവിടെ കിടക്കുക. ഞാൻ കിടക്കുന്ന ഒരു സെൻറ്ററിലാണ്, കുറച്ചുകൂടെ ചേർന്ന് നമ്മൾ ഏതെങ്കിലും ചേർന്ന്, ഇപ്പോൾ ആ കല്ലില്ലേ, ആ കല്ലിനോട് ചേർന്ന് കിടക്കാൻ ശ്രമിക്കുക. കിടക്കുമ്പോൾ തലയുടെ മുകളിലായിട്ട് കൈ വെക്കുക. ഹെഡ് ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അലാറം കേട്ടതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് എഴുന്നേറ്റ് പഴയ രീതി നടക്കാവുന്നതാണ്. നിങ്ങളിനിയും സ്കൂളിൻ്റെ പരിസരത്തോ മറ്റു പരിസരങ്ങളിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരുപാട്, ഞാൻ നേരത്തെ ഒരു അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു ഷെൽട്ടർ നിങ്ങൾ കാണിച്ചു. അതുപോലെ തന്നെ ഇതുപോലെ ഇതൊക്കെ ഷെൽട്ടറുകളാണ്. അപ്പം നമുക്കിതിലൊക്കെ അഭയം പ്രാപിക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട്, ഇപ്പം സ്റ്റാൻഡിൻ്റെ സൈഡിലാണെങ്കിൽ തന്നെയും പല പോർട്ടബിളായിട്ടാണെങ്കിൽ തന്നെയും അണ്ടർഗ്രൗണ്ടിനകത്തുള്ളതാണെങ്കിൽ തന്നെയും വലിയ ബിൽഡിങ്ങുകൾക്കുള്ളിൽ തന്നെയാണെങ്കിൽ തന്നെയും ഷെൽട്ടറുകൾ പല രീതിയിലുണ്ട്.
അപ്പം ആൾക്കാരോട് ചോദിക്കുക. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിലല്ലാത്ത ഷെൽട്ടറുകൾക്ക് താണ്ടി ഇതുപോലെ ജനലുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് അതിനകത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും രണ്ട് മൂന്ന് പാളികളാണ്, ഇരുമ്പ് പാളികളാണ് അതിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭിത്തികൾക്കൊക്കെ നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. കേസിൻ്റെ അടിയിലും അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ അടിയിലൊക്കെ ഈ സൈറം വരുമ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ കയറുമല്ലോ, എൻ്റർ ചെയ്യുമല്ലോ. അപ്പോൾ ഇരിക്കുമ്പോൾ അങ്ങനെ ആ സമയത്ത് ഇരിക്കേണ്ട പൊസിഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നീ ജസ്റ്റ് പൊസിഷനാണ് കാണിക്കുന്നത്. ഇപ്പം നമുക്ക് ഫ്ലൈറ്റിലൊക്കെ ഏതെങ്കിലും എമർജൻസി ടൈമിൽ വരുമ്പോൾ അവർ പറയുന്നൊരു പൊസിഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ നീയുടെ ഇടയിലോട്ട് നമ്മുടെ തല വെച്ചിട്ട് കൈ ഇങ്ങനെ വെക്കുക. ഇപ്പം എൻ്റെ വയറിങ്ങനെ ആയതുകൊണ്ട് ഒരുപക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കും. നമ്മൾ വയറുള്ളവർ ഇത് മാക്സിമം ശ്രമിക്കണം കേട്ടോ. അങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കണമെന്ന് പറയുന്ന കാരണം എന്ന് പറയുന്നത് ഹെഡ് ഇഞ്ചുറി കൂടുതൽ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഹെഡിന് ഇപ്പം നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം വന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നമ്മുടെ ഹെഡിന് കുറച്ച് ഇഞ്ചുറി കുറയാനും അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് ഒരു വലിയൊരു അപകടത്തിലോട്ട് പോകാതിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹീബ്രുവിൽ ഈ ഷെൽട്ടറിന് പറയുന്ന പേര് മിഗ്ലാത്ത് അല്ലെങ്കിൽ മമാത്ത് എന്നാണ്. അപ്പോൾ ആരെങ്കിലും നമുക്ക് ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ഒരു ലാംഗ്വേജ് അറിയാത്ത ഒരാളെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. നേരെ കണ്ടിരുന്നത് ഇസ്രായേൽ രാജ്യം എങ്ങനെ ശത്രു രാജ്യത്തിൽ നിന്ന് അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാഴ്ചകളും അതുപോലെ തന്നെ അത് അവരുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. സൈനിങ് ഓഫ് കൈപ്പൻസ്.